നമസ്കാരം. റാഫ്ടോക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറാൻഡ് കപ്പിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരം കളിക്കാൻ ഇന്ന് ഇറങ്ങുകയാണ്. എതിരാളികൾ ബംഗളൂരു എഫ് സിയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3 മണിക്കാണ് ഈ ഒരു കളി നടക്കുന്നത്. ആദ്യ മത്സരം വിജയിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഐ എസ് എല്ലിന് മുന്നോടിയായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻ എന്ന രൂപത്തിൽ ഈ മത്സരം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനാണ് എന്തായാലും തങ്ങൾ ശ്രമിക്കുന്നത്. പരിക്കുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. ഐ എസ് എല്ലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെയാവില്ല ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും ഒക്കെ. മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ടീമുകളും ഈ ഒരു ടൂർണമെൻ്റ് കളിക്കുമ്പോൾ പ്രിപ്പറേഷൻ, അതായത് ഐ എസ് എല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഉക്മനോവിച്ച് ഇപ്പോൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവാൻ ഉക്മനോവിച്ച് പറയുന്നു, ഞങ്ങൾ തീർച്ചയായിട്ടും ആദ്യ മത്സരത്തിലെ വിജയത്തിൽ സന്തുഷ്ടരാണ്. അത് ഈ ടൂർണമെൻറ്റിൽ ഞങ്ങൾക്ക് മികച്ച ഒരു സ്റ്റാർട്ട് ലഭിക്കാൻ കാരണമായി. ഒരു പ്രീ സീസൺ പ്രിപ്പറേഷൻ സമയത്താണ് നമ്മൾ ഉള്ളത്. ഐ എസ് എല്ലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏത് ലെവലിലാണോ എത്തേണ്ടത് അങ്ങോട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നത് ശരിയാണ്. ഇനിയും ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് വർക്കുകൾ കിടക്കുന്നുണ്ട്. അതിലൂടെ വേണം കടന്നു പോകാൻ. ടീമിന് ഇനിയും റീഇൻഫോഴ്സ്മെൻ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് സ്ക്വാഡ് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ ഗോവയിലേക്ക് മികച്ചൊരു ടീമായിട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും ആദ്യ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലെസ് ഗുഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ മികച്ച രൂപത്തിലേക്ക് ഇമ്പ്രൂവ് ആവുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും കറണ്ട് വർക്കിൽ ഞങ്ങൾ വളരെ അധികം ഹാപ്പിയാണ്. ടീമിൻ്റെ ഷേപ്പ് ഓഫ് പ്ലെയേഴ്സിലും ഞങ്ങൾ ഹാപ്പിയാണ്. ഗുഡ് ബേസിക്സ് ആണ്, അപ്കമിങ് പീരീഡിലേക്ക് ഒരു ഗുഡ് ബേസിക്സ് ആണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇഞ്ചുറീസ്, അത് തീർച്ചയായിട്ടും അസന്തുഷ്ടി ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ആരും പ്ലാൻ ചെയ്യുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ. അങ്ങനെ ഇഞ്ചുറി ഒരു പ്രശ്നമാണ്. അടുത്ത ഒരു പ്രിപ്പറേഷൻ പീരീഡിലേക്ക് പോകുമ്പോഴേക്കെങ്കിലും ആ ഇഞ്ചുറീസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. എതിരാളികളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ എതിരാളികളെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് സീസണിലെ ആ ഒരു പെർഫോമൻസ് വെച്ച് എതിരാളികളെ നമുക്ക് കമ്പയർ ചെയ്യാനും കഴിയില്ല. ബംഗളൂരു എഫ് സി ആവട്ടെ, ഞങ്ങളാവട്ടെ, ഐ എസ് എല്ലിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല. കഴിഞ്ഞ തവണത്തെ ടീമേ ആയിരിക്കില്ല അടുത്ത ഒരു സീസണിൽ ഉണ്ടാവുക. ഈ രണ്ട് ടീമുകളും എന്തായാലും ഐ എസ് എല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഉള്ളത്. നെക്സ്റ്റ് ഗെയിമിൽ വിതൗട്ട് ഇഞ്ചുറി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഉക്മനോവിച്ച് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കഴിഞ്ഞ മത്സരം ഒരു മഴയൊക്കെയുള്ളൊരു കണ്ടീഷനിലായിരുന്നു. താരങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലുള്ളൊരു കണ്ടീഷനിലാണ് നടന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി പറ്റാതെ പ്രീ സീസൺ പൂർത്തിയാക്കണം, മികച്ച ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ട് ഐ എസ് എല്ലിലേക്ക് പോകണം, അതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് സഹാൽ അബ്ദുൽ സമദ് ടീമിനോടൊപ്പം പ്രാക്ടീസ് ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അബ്ദുൽ ഹക്കു കുറച്ചധികം ദിവസങ്ങൾ പുറത്തിരുന്നേക്കും. അത് അത്ര വലിയൊരു ഇഞ്ചുറി അല്ലെങ്കിൽ പോലും ഒരു പ്രിക്കോഷണറി എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ ഒരു പ്രിക്കോഷണറി മെഷർ പോലെ അദ്ദേഹത്തെ കുറച്ചധികം ദിവസങ്ങൾ പുറത്തിരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഐ എസ് എല്ലിൽ പലപ്പോഴും നമ്മൾ വലിയ ആവേശത്തോടുകൂടി ഉറ്റുനോക്കിയിട്ടുള്ള മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരങ്ങൾ. അങ്ങനെയുള്ളൊരു മത്സരം ഇതാ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ആവേശത്തോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നു. ഈ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.